ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, കളക്ടർ എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വളരെ സജീവമായി വരുന്ന സമയത്ത്, പല ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന സമയത്താണ് അങ്ങയുടെ ഭാഗത്തു നിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീട് മാധ്യമങ്ങളോടുള്ള പ്രതികരണവും ഉണ്ടാകുന്നത്. അദ്ദേഹം നടത്തുന്ന ചട്ടലംഘനങ്ങൾ വാർത്തകളാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം മുൻപ് നടത്തിയിരുന്ന രാഷ്ട്രീയമായി വില്ലൻ റോളിൽ നിൽക്കുന്ന ചില അനുഭവങ്ങൾ അങ്ങയുടേത് കൂടി വ്യക്തമാക്കുകയാണ് അങ്ങ്. വീണ്ടും വില്ലൻ റോളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ആ ആരോപണം അങ്ങ് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അന്ന് ഷേൻ പ്രശാന്ത് നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എപ്പോഴാണ് അത്തരത്തിൽ മോശമായ അല്ലെങ്കിൽ നിങ്ങളെ രാഷ്ട്രീയമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്ന ബോധ്യം അങ്ങേക്കുണ്ടാവുന്നത്? അതെ, ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അത് വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പ്രശാന്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ അയാൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാളുടെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഞാൻ മിനിസ്റ്ററായിരുന്ന കാലത്തുള്ള ഒരു അനുഭവം ഓർമ്മയിൽ വന്നത്. അതാണ് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്. അന്ന് വലിയ തിരഞ്ഞെടുപ്പ് കാലത്ത് കോളക്കമുണ്ടാക്കിയ വിവാദമാണ് കടൽ വിറ്റു എന്നത്. ഞാൻ കടൽ വിറ്റു. അങ്ങനെ ഒരു ആക്ഷേപം ആദ്യം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തല കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ പ്രചരണ ജാഥയുമായി കൊല്ലത്തെത്തിയപ്പോഴാണ്, ഫെബ്രുവരി മാസത്തിൽ. ആക്ഷേപം ഉന്നയിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഞാനത് ആദ്യം കേൾക്കുകയാണ് ഇങ്ങനൊരു കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത്. അപ്പോൾ മീഡിയ എന്നോട് ചോദിച്ച അഭിപ്രായ പ്രതികരണത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല, തികച്ചും അടിസ്ഥാനരഹിതമാണ് ആക്ഷേപം. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുകയോ ആഴക്കടൽ ട്രോളറുകൾക്ക് അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല, കൃത്യമായി ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പ്രശാന്ത് അടുത്ത ദിവസം MOU ഒപ്പിട്ടതിൻ്റെ കോപ്പി പ്രസിദ്ധീകരിക്കുന്നു. അത് വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഇത് ആര് എവിടെ ഒപ്പിട്ടു, എന്താണ് ഈ കരാർ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പ്രശാന്ത് തന്നെയാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അയാൾ ഇല്ലൻ നാവിഗേഷൻ്റെ MD ആണ്. ഇല്ലൻ നാവിഗേഷൻ എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതിനകത്തില്ല. ഉൾനാടൻ ജലഗതാഗതത്വമായ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ അയാളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കാര്യത്തിൽ, അതും വലിയൊരു പ്രോജക്റ്റ് എന്ന വ്യാജേന, ഇങ്ങനെ ഒരു MOU ഒപ്പിടുമ്പോൾ അതിനകത്ത് അങ്ങനെയൊന്നും ഇടണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ദിവസങ്ങൾ. എന്തായാലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുമ്പോൾ വലിയൊരു പ്രോജക്റ്റിൽ പോയി ഒപ്പിടുക എന്നൊക്കെ പറയുന്നത് അത്യസാധാരണമായ ഏർപ്പാടാണ്. ഇങ്ങനൊരു സംഗതി നടന്നിരിക്കുമ്പോൾ അത് അങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുക, ആ കരാറിൻ്റെ പേരിൽ വാർത്ത കൊടുക്കുക, അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക. അപ്പോൾ രമേശ് ചെന്നിത്തല വിദേഹമായിട്ടുള്ള ബന്ധം ഞാൻ അന്വേഷിച്ചു. ഈ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വാർത്ത വന്നത്? അപ്പോഴാണ് രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നപ്പോൾ ഉള്ള പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇയാൾ, ഇയാൾക്ക് രാഷ്ട്രീയമായ നല്ല ബന്ധമാണ് ഇത്തരത്തിലുള്ളത്. ഈ ഗൂഢാലോചനയിൽ, രാഷ്ട്രീയ ഗൂഢാലോചന, സതുദ്ദേശപരമല്ല, വളരെ മോശപ്പെട്ട ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ കരാറുമായാലോ MOU ഒപ്പിടുകയും അതിനുശേഷം പ്രതിപക്ഷത്തിന്, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ആളുകൾക്ക് അത് പരസ്യപ്പെടുത്താനുള്ള വഴി ഒരുക്കി കൊടുത്തു എന്നാണ് അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം. പരസ്യപ്പെടുത്താനുള്ളത് കൊടുത്തു എന്നല്ല, ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊരു MOU വരുന്നു. ആ MOUവിൻ്റെ പേരിൽ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അല്ല, പരസ്യപ്പെടുത്തി കൊടുത്തതല്ല, ഇവരുടെ ക്രിയേഷനാണിത്. ഇങ്ങനെ ഒരു സംഭവം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ്. ആ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എൻ്റെ പുറത്ത് ചേർത്തുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയത് പരസ്യപ്പെടുത്തലല്ല. ഇങ്ങനെയൊരു സംഗതി MOU ഒപ്പുവയ്ക്കുന്നത് തന്നെ ഈ പ്രശാന്തിൻ്റെ ഗൂഢാലോചനയിൽ തെളിഞ്ഞൊരു കാര്യമാണ്. അയാളാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. അയാൾ ഉണ്ടാക്കിയ ഒരു കരാറാണിത്. ആ കരാറാണ് രമേശ് ചെന്നിത്തല എനിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ജയതിലക് ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ അങ്ങ് ആരോപിക്കുന്നത് ഒരു MOU സൈൻ ചെയ്ത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായ ഒരു കരാറുണ്ടാ ഒരു MOU ഉണ്ടാക്കി അത് പ്രതിപക്ഷത്തിന് ആയുധമാക്കി നൽകി എന്നുള്ളതാണ്. യെസ്, ഇയാളൊരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ക്രെഡിബിലിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്തത്. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് ചില സർവീസ് റൂൾസുണ്ട്, ചില സാമാന്യ മര്യാദകളുണ്ട്. ഇതൊന്നും ഇദ്ദേഹത്തിന് ബാധകമല്ലാത്ത തരത്തിൽ എന്തും ചെയ്യുക സർവീസിൽ ഇരുന്നു കൊണ്ട് എന്ന, അതും ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ ആക്ഷേപത്തിന് കരുവായി നിന്നു കൊടുക്കുക എന്ന ഗൗരവതരമായ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ആ തരത്തിൽ എൻ്റെ അനുഭവത്തെ പെട്ടെന്ന് ഓർത്തിട്ടത്. ഈ സംഭവത്തിൻ്റെ ഭാഗമായി ഈ കാര്യത്തെ ഓർമ്മിക്കാനും അത് ഫേസ്ബുക്ക് പോസ്റ്റായി എഴുതാനും എൻ്റെ മനസ്സിലിത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ. കാരണം ഞാൻ
എന്നെ കള്ള എന്ന് വെച്ചാൽ കടലിൽ വിറ്റു എന്ന അഴിമതിക്കാരിയാക്കി മാറ്റി, എന്നെ അനാവശ്യമായി ക്രൂശിലേറ്റി. ആ ക്രൂശിലേറ്റുന്നതിന് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ രൂപത പോലും അതിന് കൂട്ടു നിൽക്കുക, അത് ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് വന്നു. പല ബിഷപ്പിൻ്റെ പേരിൽ ഇടയലേഖനം വന്നു. BJP UDFും സംയുക്തമായി സ്ഥാപിത താല്പര്യക്കാരെ ചേർന്ന് ഇത് ആഘോഷിച്ചു. ഇങ്ങനെയെല്ലാമുള്ള വലിയൊരു ഇരയാക്കി മാറ്റപ്പെട്ട ആളാണ് ഞാൻ. ആ കാര്യം അപ്പോൾ എനിക്ക് കൃത്യമായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് തിങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ്. അതാണ് ഞാൻ ഈ അവസരം വന്നപ്പോൾ ഓർക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്തത്. ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മ, അങ്ങനെ വളരെ രാഷ്ട്രീയമായ വെല്ലുവിളികൾ ഉണ്ടാക്കിയ ഒരു സർക്കാർ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് വലിയ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു വിവാദത്തിൽ കൃത്യമായ പങ്ക്, ഗൂഢാലോചനയിൽ തന്നെ പങ്കുണ്ടെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടായിട്ട് അന്നത്തെ അന്വേഷണം പിന്നീട് എന്തായി? ഞാൻ അന്വേഷിക്കണമെന്ന് അന്ന് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫയൽ എവിടെയെന്ന് ഇപ്പം ഞാൻ അന്വേഷിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രി അത് കൃത്യമായി ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിപ്പോൾ ഇത്രയും കാലമായില്ലേ, അതിനുശേഷം തുടർഭരണം വന്നു, ഇത്രയും വർഷങ്ങളായി പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ എൻ പ്രശാന്ത് ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പോലും ഈ അദ്ദേഹം ഇവിടെ നിന്ന് ഈ SC ST വിഭാഗത്തിൽ നിന്ന് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം നൽകിയ ഫയലുകളുമായി ബന്ധപ്പെട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ വളരെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വിശ്വാസ്യത ആർജിച്ചെടുത്ത ഒരാളാണ്. ഒരു സർക്കാരിന് പോകുന്ന സമയത്ത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടും അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുകയും വിശ്വാസം ആർജിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ആ അന്വേഷണം കൂടി എങ്ങനെ മുന്നോട്ട് പോകാതെ ഇരിക്കും? അതെന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അന്വേഷണം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഇന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മയുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്ന് ചിലർ ചോദിക്കുമ്പോൾ ഹൂ ഈസ് ദാറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങേ അറിയില്ല എന്നുള്ളതാണ്, അതാരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെ, അങ്ങനെ ഒരു കമൻറ്റിനോട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ അത്തരം ചീപ്പാകാൻ പാടില്ലല്ലോ. അത് അയാളുടെ ഒരു ഭാഷയുടെ പ്രശ്നമാണ്, അയാളുടെ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഒരു അങ്ങ് മുൻമന്ത്രിയായിരുന്നു, അങ്ങയുടെ വകുപ്പ് അങ്ങയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മുൻമന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കേണ്ട രീതി അങ്ങനെയാണോ? അല്ല, എന്റെ കീഴിലാണ് പ്രവർത്തിച്ചിട്ടില്ല, എന്നുള്ളതാണ് അങ്ങയുടെ പരാതി അല്ലേ? അല്ല, എന്റെ മാധു, ഞാനുള്ളപ്പോ എന്നോട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ IAS ഉദ്യോഗസ്ഥരും വളരെ പ്രോംപ്റ്റായി സഹകരിക്കുകയും അവരെല്ലാം ഇപ്പോഴും ഞാനുമായി ബന്ധപ്പെടുന്നവരുമാണ്. കാരണം അങ്ങനെ ഒരു സൗഹൃദം, വളരെ നല്ലൊരു സൗഹൃദം ഈ IAS ഉദ്യോഗസ്ഥരുമായും മന്ത്രി എന്ന നിലയിൽ ഞാനുമായും വ്യക്തിപരമായി കൂടി അങ്ങനെ ഒരു സൗഹൃദം പുലർത്തിയിരുന്നതാണ് എൻ്റെ അനുഭവം. കാരണം ഒരു ഉദ്യോഗസ്ഥരും എന്നോട് നിസ്സഹരിച്ചിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥരും എന്നോട് വിശ്വാസ വഞ്ചന കാട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കുന്നതിൽ വളരെ കൃത്യനിഷ്ഠയോട് പ്രവർത്തിച്ച IAS ഉദ്യോഗസ്ഥരുടെ അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരോടും എനിക്ക് പരാതിയില്ല, അത്തരത്തിലൊരു ആക്ഷേപവുമില്ല. ഇദ്ദേഹം അങ്ങനെയല്ല, ഇയാൾ ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിക്കുക, ഗവൺമെൻറ്റിനെയും വഞ്ചിക്കുക, ഇങ്ങനൊരു MOU ഒപ്പുവെക്കുക, അത് വളരെ വിവാദമാകുമ്പോൾ അതിൽ ആഹ്ലാദം കൊണ്ട് അഭിരമിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് അയാൾ. ആ ടൈപ്പിനെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ജയ മേഴ്സിക്കുട്ടിയമ്മ, ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത്.